കൊല്ലത്ത് ഓഖി സാഹചര്യമെന്ന് വ്യാജ സന്ദേശം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്തെ തീരദേശ മേഖലയിൽ പരിഭ്രാന്തി പരത്തി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഓഖിക്ക് സമാനമായ സാഹചര്യമാണ് കൊല്ലത്തെന്നാണ് സന്ദേശം. പി ആർ ഡി ഫിഷറീസ് വകുപ്പുകളുടെ പേരിലാണ് വാട്സപ്പ് വഴി വ്യാജ സന്ദേശം അയക്കുന്നത്. പരിഭ്രാന്തി പരത്താൻ ക്രിമിനലുകളാണ് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. വ്യാജ പ്രചാരണങ്ങൾ കേരളത്തിന്റെ യശസ് കെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന പ്രവർത്തകരെ രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. 9 ജില്ലകൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾക്കും കണ്ണൂരിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. അംഗനവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമായിരിക്കും. വയനാട്ടിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ദുരിതസാധ്യത ഒഴിവാക്കുന്നതിനായാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത് കൂടി കണക്കിലെടുത്താണ് അവധി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. അതേസമയം നാളെ നടത്താനിരുന്ന കേരള സർവകലാശാലയുടെ എല്ലാ പരീക്ഷകളും PSE വകുപ്പ് തല പരീക്ഷകളും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വാരി നൽകിയ വഴിയോര കച്ചവടക്കാരൻ നൌഷാദിനെ എറണാകുളത്തെ വഴിയോര കച്ചവടക്കാർ ആദരിച്ചു. എല്ലാം മറന്ന് ദുരിതബാധിതരെ സഹായിച്ച നൌഷാദ് ഒറ്റ ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരമായി. മനുഷ്യർ ഇങ്ങനെയാകണമെന്ന് ഒറ്റ ദിവസം കൊണ്ട് ലോകത്തെ ഓർമ്മിപ്പിച്ച നൌഷാദിന്റെ നന്മയെ എറണാകുളത്തെ വഴിയോര കച്ചവടക്കാർ ആദരിച്ചു. ദുരന്തബാധിതർക്ക് സഹായം അഭ്യർത്ഥിച്ചെത്തിയവർക്ക് സൗജന്യ സഹായം ചെയ്യാൻ മറ്റ് കച്ചവടക്കാർ മടിച്ചു നിന്നപ്പോഴാണ് ബക്രീദിനും ഓണത്തിനും വിൽക്കാനായി വാങ്ങിവെച്ചിരുന്ന കെട്ടുകണക്കിന് വസ്ത്രങ്ങൾ നൌഷാദ് കൊടുത്തത്. നിമിഷങ്ങൾ കൊണ്ട് നൌഷാദിന്റെ പുണ്യപ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ നൌഷാദിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു. എനിക്ക് ആളാകാനോ പ്രശസ്തി കിട്ടാനും വേണ്ടി ചെയ്തതല്ല. ഞാൻ ചെയ്ത പ്രവൃത്തി എല്ലാവർക്കും എല്ലാവരും ഒരു മാതൃകയാക്കണം. ദുരിതം അനുഭവിക്കുന്നവരൊക്കെ സഹായിക്കണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണത്. നമ്മൾ മനസ്സറിഞ്ഞ് വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് ചെയ്യണം. പിന്നെ അവിടെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന. ലാഭം നോക്കാതെയുള്ള നല്ല പ്രവൃത്തിയിലൂടെ ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ച നൌഷാദിന്റെ വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. മഴക്കെടുതിയിൽ മരണം 94. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 94. മലപ്പുറം കവളപ്പാറയിൽ നിന്ന് ഇന്ന് 3 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതുവരെ 23 മൃതദേഹം കണ്ടെടുത്തു. ഇനി കവളപ്പാറയിൽ കണ്ടെത്താനുള്ളത് 36 പേരെ. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാളെ 2 ജില്ലകളിൽ റെഡ് അലേർട്ട്. മലപ്പുറത്തും കോഴിക്കോടുമാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട്, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളത്ത് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 15 സെന്റിമീറ്റർ വരെ പ്രതീക്ഷിക്കുന്നതിനാൽ മഴ അതിതീവ്രമാകില്ല. തെക്കൻ ജില്ലകളിൽ താരതമ്യേന മഴ കുറവായിരിക്കും. വടക്കൻ മേഖലയിൽ ഒറ്റപ്പെട്ട മഴയാണ് പ്രതീക്ഷിക്കുന്നത്. 2 ദിവസം കഴിയുന്നതോടെ മഴ കുറയുമെന്നാണ് പ്രവചനം. ഇന്ന് കേരള തീരത്ത് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തെ തുണച്ച് കേന്ദ്രം. സംസ്ഥാനത്ത് 52.275 കോടി രൂപയുടെ അടിയന്തര കേന്ദ്ര സഹായം അനുവദിച്ചതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. 4.42 കോടി രൂപയുടെ മരുന്നുകൾ കേരളത്തിന് നൽകി. സഹായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃപ്തി അറിയിച്ചു. പ്രളയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് CPM ആണെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി അശ്വതി ചേരും. നമസ്കാരം.